ഇറ്റ്സ് മീ ഗിരീഷ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു കാർട്ടൂൺ കാരിക്കച്ചർ ഫോട്ടോ എഡിറ്റിംഗ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ടൂൺ ആപ്പ് ബാക്ക്ഗ്രൗണ്ട് എറേസർ പിക്സാർട്ട് ഈ മൂന്ന് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മളൊരു കാർട്ടൂൺ കാരിക്കച്ചർ ഫോട്ടോ എഡിറ്റ് ചെയ്തെടുക്കുന്നത് ഫസ്റ്റായിട്ട് നമുക്കൊരു ടൂൺ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിൽ നമ്മൾ ഏത് ഫോട്ടോയാണോ അതിൽ നമ്മൾ കാർട്ടൂണിൻ്റെ ഒരു മോഡലേക്ക് ആ ഫേസ് ഒന്ന് മാറ്റിയെടുക്കേണ്ടത് ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് സാധാ ഓപ്പൺ ഗാലറി തന്നെയാണ് നമ്മളിതിൽ കാണിക്കുന്നത് അത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു കാർട്ടൂണിൻ്റെ മോഡലിലായിട്ട് നമുക്കിതൊരു ആയി കിട്ടുന്നതാണ് ഫോട്ടോ കാർട്ടൂണിൻ്റെ മോഡലിലായിട്ട് നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റാവുന്നതാണ് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കളറിലായിട്ട് ഞാൻ സെലക്ട് ചെയ്തു ഗാലറിയിലായിട്ട് തന്നെയാണ് സേവ് ചെയ്ത് വരുന്നത് കാർട്ടൂണിൻ്റെ മോഡലിലേക്ക് ആക്കിയെടുത്തിട്ടുള്ള പിക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസർ വെച്ച് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എറേസ് ചെയ്ത് മാറ്റുവാണ് സാധാ ഒരു ഗാലറിയുടെ ഇൻ്റർഫേസ് തന്നെ കാണിക്കുന്നു അപ്പോൾ നമുക്ക് ആ ഒരു പിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാവുന്നതാണ് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ മാറുന്നതാണ് അതിനുശേഷം ഡൺ കൊടുത്ത് നമ്മളത് സേവ് ചെയ്യുന്നു നമ്മൾ ബാക്കി എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം പിക്സാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്യുന്നത് പിക്സാർട്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഗാലറി തന്നെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു കാർട്ടൂണിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യും അത് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം വലിപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഏതൊരു വലിപ്പത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ടിക്ക് കൊടുത്തതിന് ശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്ത ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് എറേസ് ചെയ്ത് കളയേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ എറേസ് ചെയ്ത് കളയുകയാണ് അതിനുശേഷം നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പിക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്കൊരു കാർട്ടൂണിൻ്റെ ഇമേജ് നമുക്ക് കാരിക്കേച്ചർ മോഡലിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കാർട്ടൂണിൻ്റെ ഇമേജും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമുക്കതിൽ നിന്ന് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക